ഹായ് ഹലോ മച്ചാമാരെ, ട്രാവൽ പഠിത്തത്തിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാളത്തേക്ക് വീഡിയോ കാര്യമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഒരു കാറിലാണ്, നിൽക്കുന്ന സ്ഥലം ഒരു ഹോസ്പിറ്റലൊക്കെയാണ്. അപ്പോൾ ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി തിരക്കിലാണ്. ഇനിയിപ്പോൾ ഒത്ത നാളത്തേക്ക് ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് നാളത്തേക്ക് വീഡിയോ കാര്യമൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ ആ തമിഴ്നാട്ടിലിട്ടത്. ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ചെറിയ ഇത്തിരി സന്തോഷമുള്ള കാര്യങ്ങളൊക്കെയാണ്, ഒരു ചെറിയ സർപ്രൈസ്, ഒരു കുട്ടി സർപ്രൈസ് നിങ്ങൾക്ക് വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് നാളത്തേക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പടുതാക്കളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആമ്പലും കാര്യങ്ങളൊക്കെ ഇട്ടുന്ന വീഡിയോ നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്തത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മീനുകളെ എത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീനുകളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളെടുത്തത് കുറച്ച് മിസ്സായിപ്പോയി. അതിൻ്റെ കാരണം നമ്മൾ പറയുന്നില്ല, ചെറിയൊരു പ്രശ്നം കൊണ്ട് നമ്മുടെ വീഡിയോസ് മിസ്സായിപ്പോയി. അപ്പോൾ എന്തിരുന്നാലും നമ്മൾ അത് കൂടാണ്ട് വേറെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതും എടുത്തു വന്ന് കഴിഞ്ഞപ്പോഴേക്കും രാത്രിയായി. കാരണം ഞായറാഴ്ച ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തത്. ഇപ്പോൾ രണ്ട് വീഡിയോയും കൂടി നമ്മളൊരു കൂട്ടിച്ചേർത്ത് ഒറ്റ വീഡിയോ ആക്കിയിട്ടാണ് നമുക്ക് ഇടുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ, അത് എന്ന് വരുന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ അതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയുന്നതാണ് എന്താണ് കാരണം എന്നുള്ളതെല്ലാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. ഹായ് ഹലോ മച്ചാമാരെ, അപ്പോൾ ട്രാവൽ പേഴ്സിൻ്റെ പുതിയൊരു വിളിക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പടുതാക്കുളത്തിൽ ആമ്പലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കുറച്ച് മീനും കാര്യങ്ങളൊക്കെ ഇറക്കണം. അപ്പോൾ നമ്മുടെ നമുക്ക് ഈടേപ്പിച്ച് എടുത്ത് കഴിഞ്ഞാൽ കുറേ കാർപ്പൂഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്നുണ്ട് വൈഫ് ഹൗസിൽ. അപ്പോൾ അതിനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോണത്. നേരെ ഇത്തിരി വൈകിട്ടുണ്ട്, കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നമ്മൾ ഇടണ്ടെന്ന് വിചാരിച്ചാൽ, കാരണം നമ്മൾ ഫസ്റ്റ് കുറച്ച് വലിയ കാർപ്പിളിൻ്റെയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ, പക്ഷേ അത് നമ്മൾ മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ആക്കിയിടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മൾ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്മൾ വെളിച്ചം പോകുന്നതിന് മുന്നേ മീനൊക്കെ എടുത്ത് നമുക്ക് വന്ന് വീഡിയോ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അതെന്നുവെച്ചാൽ അപ്പോൾ ഇത് നമ്മൾ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ടാങ്കിൽ കണിയുന്ന കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ മുകളിൽ കുറച്ച് മീനുകളുണ്ട്. അതൊക്കെ മാക്സിമം കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ നമുക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ലൈറ്റ് മങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം മീനുകളെ പിടിച്ചെടുത്തിട്ട് നമുക്ക് വേഗം പോവാം. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 25 പീസോളം നമ്മൾ 100 ഉണ്ടായിരുന്നു, നല്ല 25 പീസോളം ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് പിടിക്കണം. പിന്നെ രണ്ടാമത്തെ വീടിൻ്റെ കുറച്ച് കാർപ്പുണ്ട്, അത് മുകളിലാണ്. അപ്പോൾ അതിനെ നമുക്ക് പിടിക്കാനുണ്ട്. ഇതിൽ എന്തോരം കിട്ടുന്നത് നമുക്ക് ഉദ്ദേശം നോക്കാം. അപ്പോൾ നമ്മൾ ഈ ടാങ്കിൽ ഏകദേശം ഒരു 100 കറുപ്പിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളിലുള്ള പാരൻസിനെ വെച്ച് ബ്രീഡ് ചെയ്ത് നമ്മളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിൽ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണാം. അതുപോലെ തന്നെ കോഴിക്കാർപ്പിൻ്റെ മെയിൽ ഫീമെയിൽ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യണതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. കാണാത്തവർക്കുണ്ടെങ്കിൽ ജസ്റ്റ് കാണാം. അത്യാവശ്യം ചിലതൊക്കെ നല്ല സൈസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫീഡ് കാര്യങ്ങൾ കറക്റ്റ് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ വലിപ്പം കുറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ബ്രീഡ് ചെയ്ത് ഇറക്കിയ കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് കൗണ്ട് ചെയ്തപ്പോൾ 25-30 പീസോളം ഉണ്ടായുള്ളൂ. നമ്മളൊരു 98 പീസോളം ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ കിടക്കുന്നുണ്ട്, കണ്ടത്തൊരു ജസ്റ്റ് പോയി കാണാം. അപ്പോൾ ഇതിൽ നിന്ന് പിടിച്ച് ഇത് പിടിക്കണം. പിന്നെ മുകളിൽ നമ്മുടെ ഒരു രണ്ടാമത് ബ്രീഡ് ചെയ്യിച്ച കുറച്ച് കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, മോളീസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് മാക്സിമം ഇപ്പോൾ സമയം ഏകദാണ്ട് ഒരു 5-6 സമയം ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ പിടിക്കാൻ പറ്റുന്നത് പിടിച്ചിട്ട് വേണം നമുക്ക് പടുതാക്കുളത്തിൽ പോകാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ മീനുകളെ ഇറക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാകത്തില്ല, കാരണം വീഡിയോ മിസ്സായി. നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. മിക്ക വീഡിയോ സമയത്ത് മിസ്സായി പോയി. പിന്നെയുള്ള വീഡിയോസ് എല്ലാം വൈകിട്ട് ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇതിനും മാക്സിമം കിട്ടുന്നത് പിടിച്ചിട്ട് നമുക്ക് മുകളിലത്തേയും കൂടി എന്തോരം ഉണ്ടെന്ന് വെച്ച് നമുക്ക് നോക്കാം. Thank you.
ഇതിൽ ഒരുപാട് കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ കിട്ടാം. അപ്പോൾ ഇവന്മാരെയും കൂടെ നമുക്ക് പിടിച്ച് പോകാനുണ്ട്. ഇതിലിപ്പോൾ നമ്മുടെ രണ്ടാമത് ബ്രീഡ് ഇറക്കി കഴിഞ്ഞ് നമ്മുടെ കോഴി കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകും. ഫസ്റ്റ് എത്തിയിലും ഫുൾ നമ്മൾ ഒരു ഓറഞ്ച് കളറാണെങ്കിൽ ഇതിൽ അങ്ങനെയുള്ള പല കളറുള്ള ഐറ്റംസ് ഉണ്ട്. അത് അവസാനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വൈറ്റും റെഡും ഷെയ്ഡുള്ള ടൈപ്പൊക്കെ കുഞ്ഞുങ്ങളുണ്ട്. ഇതിപ്പോൾ വലിയ സൈസ് ആയിട്ടില്ല, നമ്മൾ മാറ്റാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പഠിതാക്കളായ പയ്യിലേക്ക് നമ്മൾ ഇറക്കി വിട്ടു എന്നുള്ളൂ. ഇവന്മാരോട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള കുറച്ച് മോളീസും ഗൗരാമിയും ഏഞ്ചലിനോട് നമ്മൾ ബോക്സിലിട്ടുണ്ടായി. അവന്മാരെ കൂടി നമുക്ക് കൊണ്ടുപോകാനുണ്ട്. അത് രണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഒന്നാം തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിന് മുന്നേ തന്നെ കുളത്തിലെത്തണം. രണ്ടാമത്തെ ബിൽഡായ കാർപ്പ് കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റികളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളും ഇവന്മാരെയും കൂടി എടുക്കണം. ഇനി നമുക്കുള്ളത് നമ്മുടെ മോളീസിനും കൂടി എടുക്കാനുണ്ട്. നല്ല നമുക്ക് ചിലപ്പോൾ എത്താൻ നൈറ്റ് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവന്മാരോട് വേഗം പിടിച്ച് നമുക്ക് വേഗം ഇറങ്ങാം. അപ്പോൾ നമ്മൾ രണ്ട് ടാങ്കിലും കോഴിക്കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പിടിക്കണത് ഈ ഒരു ടാങ്കിൽ നമ്മൾ മോളീസിൻ്റെ കുഞ്ഞുങ്ങൾ, റെക്സോഡയുടെ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ ഗൗരാമി ഏഞ്ചൽ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു തെർമോക്കോളിൻ്റെ ബോക്സ് ആയിരുന്നത്. അതായത് നമ്മളെ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ ഉണ്ണിക്കുട്ടം വന്നിട്ടുണ്ട് കേട്ടോ, അവൻ്റെ എല്ലാം സാധനം കൊടുത്തേക്കണത്. ഇനിയിപ്പോൾ ഇതിനും കൂടി പിടിച്ചു കഴിഞ്ഞിട്ടുള്ള നമ്മൾ നേരെ നമ്മുടെ കുളത്തിലേക്ക് എല്ലാത്തിനും കൊണ്ട് ഇറക്കാം കേട്ടോ. അപ്പോൾ അത് ഇറക്കണതിൻ്റെ വീഡിയോ ഞാൻ ഒന്നുകൂടി പറയണം, നമ്മൾ മിസ്സായി പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ കറുപ്പുള്ള ഇടണതിൻ്റെ എന്തൊക്കെ കൊണ്ടുപോയി എന്നുള്ളതിൻ്റെ വീഡിയോ കൂടി ചെറിയൊരു ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതും കൂടി ഞാൻ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, കുറേ വീഡിയോ മിസ്സായി പോയതിൽ നമുക്കും നല്ല വിഷമമുണ്ട്. ഇത് രണ്ടാം വീഡിയോ ആയിട്ട് വരേണ്ടതാണ്. ഇപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് നമ്മളെല്ലാം കൂടി ചേർത്താണ് ഇടുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നിങ്ങളെ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിതെല്ലാം മീനും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മുടെ മോളീസ് റെക്സോഡ, ഗൗരാമി, ഏഞ്ചൽസ് എല്ലാം ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ. കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ അത്യാവശ്യം കളർഫുൾ സൈസിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവന്മാരെ എടുത്തിട്ട് നേരെ നമ്മുടെ പടുതാക്കുളത്തേക്ക് പോവാം. വെള്ളത്തിൻ്റെ പി എച്ച് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീനൊക്കെ നമ്മൾ വാങ്ങിച്ചത് കാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. നമ്മളിൽ ഉണ്ടായ ഫുൾ മീൻ നമ്മൾ ഫുള്ളല്ല, കൊണ്ടുവരാൻ പറ്റുന്ന അത്ര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഒട്ടുമിക്ക മീനുകളെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കാരണം കവറിൻ്റെ ഒരു ഷോർട്ടേജ് കിട്ടാനും എല്ലാത്തിനും എത്താൻ പറ്റിയില്ല. എന്നാലും നമ്മൾ എല്ലാത്തിനും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തോ ആ ഒരു കാറുകൊണ്ട്, രണ്ട് കാറും കൂടി ഉണ്ട്.
ഒരു തവളയും കൂടി ചാടിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വെള്ളമൊക്കെ നല്ല അടിപൊളി ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി മീനും കൊണ്ടിട്ടുണ്ട്. ചുമ്മാ നമുക്ക് ഇറക്കിയാൽ അതിനോട് ഒരു തവളയുണ്ട്. അപ്പൊ അവനെയും കൂടി ഒന്ന് പിടിച്ചെടുത്തിട്ട് നമുക്ക് മീനോട് ഇറക്കാം. അപ്പോൾ മച്ചമാരെ, നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. കാരണം എല്ലാം കൂടി മിക്സ് ആയിട്ടാണ്, എത്രത്തോളം ഇതുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. കാരണം നമുക്കിപ്പോൾ മിസ്സായിപ്പോയി ഒരു വീഡിയോ. നമ്മൾ ഫസ്റ്റ് എടുത്ത എല്ലാ വലിയ മീനുകളും നമ്മളെടുത്ത് ഇറക്കണ വീഡിയോ എല്ലാം ഉണ്ടായിരുന്നു. അത് ചെറിയൊരു പ്രശ്നം കൊണ്ട് മിസ്സായിപ്പോയി. രണ്ടാമത്തെ തന്നെ നമ്മൾ എടുത്തു വന്നപ്പോഴേക്കും രാത്രിയായി നമ്മൾ വീഡിയോ എത്തപ്പോഴേക്കും. പിന്നെ ഇറക്കാണ്ടിരിക്കാൻ പറ്റില്ല, കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ അത്രയും ടൈമൊന്നും വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇറക്കി വിട്ടു, അത് വീഡിയോ എടുക്കാനും പറ്റില്ല. അപ്പോൾ ഇറക്കണ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നിരുന്നാലും ജസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കണ വീഡിയോ, അതായത് എടുത്ത് നമ്മൾ പാക്ക് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്ന മിക്ക വലിയ കാർപ്പുകളെല്ലാം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിച്ച് ഇറക്കിയ കാർപ്പിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇറക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് എന്താ പറ്റിയെന്നുള്ളതൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ സർപ്രൈസ് എന്താണെന്നുള്ള നമ്മുടെ കുട്ടി സർപ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.